കുതിരമാളിക പ്രശസ്തമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലായാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കേരളീയ വാസ്തുവിദ്യ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആയുധങ്ങളും സിംഹാസനങ്ങളുമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് നക്ഷത്ര ബംഗ്ലാവ് മ്യൂസിയം വളപ്പിന് അടുത്താണ് നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ടെലിസ്കോപ്പിലൂടെ ആകാശ ദൃശ്യങ്ങൾ കാണാനുള്ള സംവിധാനം ഇവിടെയുണ്ട് വൈകുന്നേരം ആറ് മുപ്പത് മുതലാണ് സന്ദർശന സമയം മൃഗശാല മ്യൂസിയം ശ്രീ ചിത്ര ആർട്ട് ഗ്യാലറി ഒരേ വളപ്പിനുള്ളിലാണ് മൃഗശാലയും മ്യൂസിയം ആർട്ട് ഗാലറിയും പ്രവർത്തിക്കുന്നത് മൃഗശാലയിൽ ഇന്ത്യയിലെയും വിദേശത്തെയുമായ നിരവധി മൃഗങ്ങൾ ഇവിടെയുണ്ട് മ്യൂസിയത്തിൽ പുരാവസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് രാജാ രവി വർമ്മയുടേതടക്കമുള്ള ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിലുള്ളത് മ്യൂസിയം വളപ്പിൽ ചെറിയൊരു സ്നേക്ക് പാർക്കുമുണ്ട് തിങ്കളാഴ്ചയാണ് ഈ സ്ഥാപനങ്ങൾക്ക് അവധി ശംഖുമുഖം നഗരത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഒരു കടൽത്തീരമാണ് കിഴക്കേക്കോട്ടയിൽ നിന്നും ഇവിടേക്ക് സിറ്റി ബസ്സുകൾ ധാരാളമുണ്ട് കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത മത്സ്യകന്യയുടെ ശില്പം ഈ കടൽ തീരത്തുണ്ട് വേളി ടൂറിസ്റ്റ് ഗ്രാമം നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം ശംഖുമുഖത്തു നിന്നും രണ്ട് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ വേളിയിലെത്താം നഗരത്തിൽ നിന്ന് സിറ്റി ബസ്സുകൾ ധാരാളമുണ്ട് കടലും കായലും ഒരുമിക്കുന്ന വേളി ഗ്രാമത്തിൽ ഏതാനും ശില്പങ്ങളും ഒരുക്കിയിട്ടുണ്ട് വേളി കായലിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് കോവളം അന്താരാഷ്ട്ര പ്രസിദ്ധിയുള്ള കോവളം കടൽത്തീരം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെയാണ് കിഴക്കേ കോട്ടയിലെ ബസ് സ്റ്റേഷനിൽ നിന്നും കോവളത്തേക്ക് ബസ് കിട്ടും നെയ്യാർ അണക്കെട്ട് നെയ്യാർ അണക്കെട്ടും ഉദ്യാനവും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന പിക്നിക് കേന്ദ്രങ്ങളാണ് സിംഹങ്ങളെ തുറന്നു വിട്ടിരിക്കുന്ന ചെറിയൊരു ദ്വീപിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാനുള്ള സൗകര്യം നെയ്യാർ അണക്കെട്ടിനും ഉണ്ട് മുതല വളർത്തു കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു കോയിക്കൽ കൊട്ടാരം തിരുവനന്തപുരത്ത് നിന്നും പൊന്മുടിയിലേക്കുള്ള വഴിയിൽ നെടുമങ്ങാട് ആണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇളയുടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ കൊട്ടാരത്തിൽ ഇപ്പോൾ പുരാവസ്തു മ്യൂസിയം പ്രവർത്തിക്കുന്നു പൊന്മുടി തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അമ്പത് കിലോമീറ്ററോളം അകലെയുള്ള സഹവാസ കേന്ദ്രമാണ് പൊന്മുടി ഇവിടെ താമസിക്കാനായി ചെറിയ കോട്ടേജുകളുമുണ്ട് മലമുകളിൽ ഒരു മാന വളർത്തൽ കേന്ദ്രവും പ്രവർത്തിക്കുന്നു വർക്കല തിരുവനന്തപുരം ജില്ല ഉൾപ്പെട്ട വർക്കല കടൽ തീരം ജില്ലാ ആസ്ഥാനത്ത് നിന്നും നാൽപ്പത് കിലോമീറ്ററോളം വടക്ക് മാറി സ്ഥിതി ചെയ്യുന്നു വർക്കലയിൽ പ്രധാന റെയിൽവേ സ്റ്റേഷനും ഉണ്ട് റോഡും മാർഗ്ഗത്തേക്കാൾ വർക്കലയിൽ എത്താൻ എളുപ്പവും ട്രെയിൻ മാർഗ്ഗമാണ്